ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുസ്സവ മാമക പാണ്ഡവ ചൈവ ഹിമ കുർവദ സഞ്ചയ. അല്ലയോ സഞ്ചയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനൊരുങ്ങി അണിനിരന്നു നിന്ന എൻ്റെ കൂട്ടരും പാണ്ഡവരും എന്താണ് ചെയ്തത്? സഞ്ജയ ഉവാച ദൃഷ്ട്വാതോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമപസംഗമ്യ രാജാവചനമബ്രവീത്. വ്യൂഹം ചമഞ്ഞു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യൻ്റെ മുൻപിൽ ചെന്ന് പറഞ്ഞതാണിത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവശേഷേണ വേമത. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ച് നിർത്തപ്പെട്ട ഈ മഹത്തായ സൈന്യത്തെ അങ്ങ് നോക്കിയാലും അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി വീതാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശേഖിതാന കാശിരാജശ്ച വീര്യവാൻ പുരുചേ കുന്തി ഭോജശ്ച ശൈഭ്യശ്ച നരപുങ്കവ യുധാമന്യശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ. ഈ സൈന്യത്തിൽ ശൂരന്മാരും കെങ്കേമന്മാരായ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുന സമന്മാരുമായ സാത്വികി, വിരാടൻ, മഹാരഥനായ ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകീതാനൻ, വീരനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, നരോത്തമനായ ശൈബ്യൻ, വിക്രമമേറിയ യുധാമന്യു, വീരനായ ഉത്തമജസ് അഭിമന്യു, പാഞ്ചാലിപുത്രന്മാർ എന്നിവ അടങ്ങിയിരിക്കുന്നു. അവർ എല്ലാവരും തന്നെ മഹാരഥന്മാരാണ്. അസ്മാകം തോ വിശിഷ്ടായ താൻ നിബോധതി ജോത്തമ നായക മമ സൈന്യശ്ച സാമ്യാർത്ഥം താൻ ബ്രവീമി തേ. അല്ലയോ മഹാബ്രാഹ്മണ, നമ്മുടെ സംഘത്തിൽ വിശിഷ്ടന്മാരായുള്ളവർ ആരെല്ലാമെന്ന് അങ്ങ് അറിഞ്ഞാലും എൻ്റെ സൈന്യത്തിൽ നേതാക്കന്മാരായുള്ളവരെ മാത്രം അങ്ങയെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ പറയാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ചയ അശ്വത്ഥമാവികർണശ്ച സമുദത്തിച്ഛയധ്രത അന്യേ ച ഭഗവാശൂര മദർത്ഥേ തക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ. അങ്ങയും ഭീഷ്മനും കർണനും ജയശീലനായ കൃപരും അപ്രകാരം തന്നെ അശ്വത്ഥമാവും വികർണനും ഭൂരേശ്രവസും വേറെയും വളരെ വളരെ ശൂരന്മാരും എൻ്റെ സൈന്യത്തിലുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ സന്നദ്ധരും പലതരം ആയുധങ്ങൾ പ്രയോഗിച്ച് ശത്രുനിഗ്രഹം ചെയ്യുവാൻ സമർത്ഥരും യുദ്ധവിദഗ്ധരുമാണ്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുതമേ മേദേശാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യബലം അസമർത്ഥമാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ ഈ സൈന്യബലമാകട്ടെ സമർത്ഥവുമാണ്. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവ അഭിരക്ഷന്തോ ഭവന്ത സർവയേവഹി. നിങ്ങളെല്ലാവരും എല്ലാ സേനാപദത്തിലും അതതു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ രക്ഷിച്ചാലും തസ്യ സഞ്ജന സഞ്ജനയൻ ഹർഷ കുരുവൃതപിതാമഹ സിംഹനാദം വിനോദ്യച്ചേ ശംഖം ദത്മൗ പ്രതാപവാൻ. പ്രതാപശാലിയും കുരുവൃതനുമായ പിതാമഹൻ ഭീഷ്മൻ ദുര്യോധനെ ഹർഷിപ്പിക്കുമാറ് ഉറക്കെ സിംഹനാദം
ശംഖ് വിളിച്ചു. തത ശംഖാശ്ചേര്യശ്ച പണവാനകഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത്. അതിൽ പിന്നെ ശംഖുകളും ബേരികളും മൃദംഗങ്ങളും തപ്പട്ടകളും സുഗോമുഖങ്ങളും ഉടൻ മുഴങ്ങിത്തുടങ്ങി. ആ ശബ്ദം അതിഘോരമായി വ്യാപിച്ചു. തദശേദർഹയർയുക്തി മഹതി സിന്ധനേ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യോ ശംഖോ പ്രദത്മതോ. അനേകം വെള്ളക്കുതിരകളോടുകൂടിയ വമ്പിച്ച രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ ഉറക്കെ വിളിച്ചു. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃഗോധര. കൃഷ്ണൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തത്തെയും ഗൗരകർമാവായ ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖത്തെയും വിളിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.